ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കാനുണ്ടോ? എന്നാ പെട്ടെന്ന് എടുത്തോട്ടോ, ഇത് മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. വീട്ടില് ഇതുപോലെ തിങ്ങി നിറഞ്ഞ ജമന്തി പൂക്കൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ കാണാറുണ്ടല്ലേ, പക്ഷെ വീട്ടിലെത്തുമ്പോൾ അതൊന്നും കാണാറില്ല. അപ്പൊ എല്ലാ സീസണിലും നമുക്ക് നിറഞ്ഞ മുട്ടുകളും അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം ജമന്തി ചെടിയൊക്കെ വളർന്ന് നല്ല ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടെങ്കിൽ ഒരു 90 ദിവസം നിലനിൽക്കും കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ജമന്തി ചെടിക്ക് കൊടുക്കേണ്ടത് പോട്ടിംഗ് മിക്സ് തന്നെയാണ് അല്ലേ. അപ്പൊ ഇതാ ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ കരിയിലയും അതേപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കമ്പോസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് സാധാ മണ്ണാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാനിതാ നമ്മുടെ എല്ലുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഒരു ഒരു പിടി എല്ലുപൊടി മതി കേട്ടോ. ഒരുപാട് വാരിക്കോരി ഇട്ട് കൊടുക്കരുത്, കാരണം ചെടി ഉണങ്ങി പോവുക കരിഞ്ഞു പോവുക ചെയ്യും. പിന്നെ അത് ചാരാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ചാരം ഉള്ളവരെടുക്കുക, ഇല്ലാത്തൊരു വേപ്പൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതൊരു തുള്ളി ഒരു പിടി എടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ കീടങ്ങൾ വരാതിരിക്കാനാണ്. ഇനി അതില്ലാത്തവർക്ക് നമ്മുടെ ഉറുമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയൊരളവിൽ ഇങ്ങനെ പൊട്ടി മിക്സിൽ ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഈ ഉറുമ്പ് ശല്യമോ അങ്ങനെ ചെറിയ ചെറിയ പ്രാണികളോ ഒന്നും നമ്മുടെ പൊട്ടി മിക്സിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുതേ. അപ്പൊ നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റെഡിയാക്കുന്ന പോട്ടി മിക്സ് നമുക്കൊരു ഒരു 3-4 ദിവസം മുന്നേ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പൊ ഇനി നമുക്കിതാ നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് ജമന്തിന്റെ കമ്പുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ജമന്തി നമ്മൾ കൂടുതലായിട്ട് തൈകളാണല്ലേ നടാറുള്ളത്. പലർക്കും തൈകളാണ് നടാൻ ഇഷ്ടം, കാരണം അത് പെട്ടെന്ന് പിടിക്കൂലേ. പക്ഷെ ഇതുപോലെ കമ്പുകൾ നടുന്ന സമയത്ത് അത് പിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, കുറച്ച് സമയമെടുക്കും. അപ്പൊ ഇതുപോലെ നമ്മൾ കമ്പുകൾ നടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതിന്റെ ഇലകൾ മൊത്തം തണ്ട് കട്ട് ചെയ്ത് മാറ്റിക്കളയാട്ടോ. എല്ലാ ഭാഗത്തും ഇലകള് നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫുള്ള് ആ ഒരു കമ്പിലുള്ള ഇലകൾ മൊത്തം. അപ്പൊ മുകൾ വശം അതേപോലെ തന്നെ അടിവശം ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മളിതാ അടിവശം ഇതേപോലെ വേര് ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുക. പിന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നോഡ് ഉണ്ടല്ലോ, അങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. അവിടെ നിന്നാണ് വേര് പൊട്ടി വരുന്നത്. അപ്പൊ പെട്ടെന്ന് വേര് വരാൻ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അതേപോലെ നമ്മൾ ജമന്തി ചെടീന്റെ ആ ഒരു തളിർ ഭാഗവും ഇലകളൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എല്ലാ ജമന്തി കമ്പുകളും നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് നടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റൂട്ടിംഗ് ഹോർമോണുകൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാനിത് നടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം ആ ഒരു കമ്പുകളൊക്കെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കാം. അപ്പൊ കമ്പില് ഞാൻ ഉപയോഗിക്കുന്ന റൂട്ടിംഗ് ഹോർമോൺ പറഞ്ഞാൽ നമ്മുടെ കരിയാണ് കേട്ടോ, ചിരട്ടക്കരി. ചിരട്ട കണൽ എടുക്കുക, കത്തിച്ചിട്ട് അതിന്റെ കണൽ എടുത്തിട്ട് അതൊന്ന് പൊടിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് കുത്തി പൊടിക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് വെള്ളമായിട്ട് ചേർത്ത് ചാലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കമ്പിന്റെ അടിവശത്ത് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അത് ചെയ്യുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയി. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ അലോവേര അല്ലെങ്കിൽ ബനാന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഈ ഒരു നമ്മുടെ ജമന്തിന്റെ കമ്പിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതാ ഈ ഒരു പൊട്ടി മിക്സ് നമ്മുടെ ഈ ഒരു ചട്ടിയിൽ റെഡിയാക്കി. ഇനി അതൊന്ന് നനച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ഞാനിങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ കമ്പും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഒരുമിച്ച് നമ്മളിപ്പോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തളിപ്പുകളൊക്കെ ഒന്ന് വേരൊക്കെ വന്ന ഒന്ന് ഉഷാറായിട്ട് നിങ്ങൾക്ക് വേറെ ചട്ടിയിലേക്ക് വേണമെങ്കിൽ മാറ്റി നടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചട്ടിയിൽ തന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് വലുതാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ച് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കുറച്ചും കൂടി ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ നടുന്ന സമയത്ത് നല്ലതുപോലെ നനച്ചു കൊടുക്കുക, ഡെയിലി നനച്ചു കൊടുക്കരുതേ, കാരണം കമ്പ് ഐകി പോവേ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കവർ ഉപയോഗിച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പൊ ഇതേപോലെ ഒന്ന് അടച്ചു ഇതേപോലെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാറ്റൊക്കെ വരുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവർ അതിന്റെ കമ്പിലേക്കൊക്കെ നമ്മൾ കുത്തി വെച്ചിട്ടുള്ള കമ്പിലേക്കൊക്കെ ഒന്ന് വീണു പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ആ കമ്പ് ഇളകി വേര് പിടിക്കാതിരിക്കും. അപ്പൊ അങ്ങനെ വേര് തോന്നുകയാണെങ്കിൽ നിങ്ങളിതാ ഇതുപോലൊരു കമ്പുകൾ ഇങ്ങനെ കുത്തി കൊടുക്കുക. വലിയ കമ്പുകൾ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നല്ലതുപോലെ ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി കേട്ടോ.
അപ്പൊ ഇങ്ങനെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് കെട്ടി വെക്കുമ്പോ തന്നെ കുറച്ചാവുമ്പോ അതിൽ നീരാവി നിൽക്കും. അപ്പൊ ചെറുതായിട്ട് വെള്ളമായിട്ട് നമ്മുടെ ആ ഒരു ചട്ടിയിൽ നല്ലൊരു നനവ് കിട്ടും. അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കവർ എടുക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ചട്ടീൻ്റെ ഉള്ളിലേക്ക് കാണുന്ന കുറച്ച് നല്ലൊരു കവർ എടുക്കാട്ടോ. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഇതേ കിട്ടിയതുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നല്ല കവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം, വെള്ളം കുറവുണ്ടോ, അങ്ങനെയൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് തുറന്നു കൊടുത്ത് ചെറുതായിട്ടൊക്കെ നനച്ച് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു തണല് ഭാഗത്ത് നമ്മളിങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 ദിവസം ആകുമ്പോഴേക്ക് തന്നെ അതൊന്ന് ചെറുതായിട്ട് തളിർപ്പൊന്ന് വരാൻ തുടങ്ങും. പിന്നെ ഒരു 15-20 ദിവസം ആകുമ്പോഴേക്ക് കുറച്ചും കൂടി വലുതായി ഒന്ന് ഉഷാറായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു ചട്ടിയിലേക്കൊക്കെ മാറ്റി നടുക കേട്ടോ. ഒന്ന് റെഡി ആയിട്ട് മാത്രം മാറ്റി നടുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് മുരടിച്ചു പോകും. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് തളിർപ്പൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പച്ചച്ചാണകം പുളിപ്പിച്ച് ശർക്കര ഇട്ട് പുളിപ്പിച്ചിട്ട് നേർപ്പിച്ചിട്ട് നല്ലതുപോലെ വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ പച്ചച്ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ 19-19 കൊടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.